കേരളസഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരളസഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ മാർച്ച് ഫോർ കേരള ജീവൻ സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ്. രണ്ടു മക്കൾ മതിയെന്ന് മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നെങ്കിൽ അവരുടെ പത്താമത്തെ കുഞ്ഞായി ജനിക്കുവാൻ തനിക്ക് അവസരം ലഭിക്കുകയില്ലായിരുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഓഗസ്റ്റ് 10 തൃശൂരിൽ പ്രോലൈഫ് റാലിയും സമ്മേളനവും നടക്കുക. ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ സന്ദേശം. കത്തോലിക്ക സഭയുടെ ശബ്ദമായി മാറാൻ കത്തോലിക്ക കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ കത്തോലിക്ക സമൂഹത്തിന്റെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന അൽമായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും ബിഷപ്പ് വ്യക്തമാക്കി. വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കണമെന്ന് പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ. തീക്കോയി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആന്റോ ആന്റണി MP പ്ലാറ്റിനം ജൂബിലി ആഘോഷവും വിജയദിനാഘോഷവും ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റെവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി അധ്യക്ഷത വഹിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുന്ന മലയാളി വൈദികൻ ഫാദർ എബ്രഹാം താഴേടത്തിനെ ഉടൻ മോചിപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ആവശ്യപ്പെട്ടു. ജബൽപൂർ രൂപതയുടെ വിദ്യാഭ്യാസ ഏജൻസിയായ ജബൽപൂർ ഡയോസിഷൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ വൈസ് ചെയർമാനും വികാരി ജനറാളുമാണ് പാലാ എലിക്കുളം കാരക്കുളം സ്വദേശിയായ ഫാദർ എബ്രഹാം താഴേടത്ത്. സ്കൂൾ നടത്തിപ്പുമായി യാതൊരു ബന്ധവുമില്ലാതെ ഫാദർ എബ്രഹാമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടി കടുത്ത പ്രതിഷേധാർഹവും മനുഷ്യാവകാശ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങി ആഞ്ഞിലിത്തറ റോഡ് വികസനത്തിനായി പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. പൊട്ടിപ്പൊളഞ്ഞ് കാൽനട പോലും ദുസ്സഹമായ എറണാകുളം കുമ്പളങ്ങിയിലെ ആഞ്ഞിലിത്തറ റോഡിനായി പ്രദേശവാസികൾ കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് പള്ളിക്ക് സമീപം നടത്തിയ സമരം കൊച്ചി രൂപതയിലെ വല്യതോട് ഇടവക വികാരി ഫാദർ ജോൺസൺ തണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ആഞ്ഞിലിത്തറ, ആറ്റത്തടം, കുട്ടൻ കോളനി, മണക്കൂർ പാടശേഖരങ്ങളിലെ പ്രദേശവാസികളാണ് റോഡിന്റെ അറ്റകുറ്റ പണിക്കായി സമരരംഗത്തെത്തിയത്. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രമൊരുങ്ങി. അൽഫോൻസ ഷ്രൈനിന്റെ നവീകരിച്ച ചാപ്പലിന്റെയും അൽത്താരയുടെയും ആശീർവാദം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും. ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ സഹകാർമ്മികനായിരിക്കും. പൗരസ്ത്യ സഭകളുടെ പുരാതന പാരമ്പര്യമനുസരിച്ചാണ് അൽത്താര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസ് കേരള, ദളിത് കത്തോലിക്ക മഹാജനസഭ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് ദളിത് ക്രൈസ്തവരെന്നും അവരുടെ അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രൈം മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബിഷപ്പ് സെൽവദാസ്, ഫാദർ ജോൺ അരിക്കൽ, ഫാദർ ജോസുകുട്ടി ഇടത്തിന, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. KCYM കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ പശ്ചിമ കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തോപ്പുംപൊടി KCB ഓഫീസിന് മുൻവശം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കൊച്ചിയിലെ റോഡുകൾ മരണക്കെണികളായി മാറുകയാണെന്നും നഗരത്തിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം നരകതുല്യമായ അവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ട് KCYM കൊച്ചി രൂപത മുൻ പ്രസിഡന്റ് CX ബോണി പ്രതിഷേധ സംഗമവും ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് KCYM മണ്ണാർക്കാട് ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം നടത്തി. കുമരംപുത്തൂർ ലൂർദ്മാർദ പള്ളിയിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണം മണ്ണാർക്കാട് ഫൊറോനയിലെ എല്ലാ ഇടവകളിലൂടെയും കടന്ന് ശ്രീകൃഷ്ണപുരം സെയിന്റ് ജോസഫ് ഇടവകയിൽ സമാപിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ ലിവിൻ ചുങ്കത്ത്, കുമരംപുത്തൂർ ലൂർദ്മാത ഇടവക വികാരി ഫാദർ ജോമി തേക്കുംകാട്ടിൽ, ഭാരവാഹികളായ സജോ ജോർജ്, ജസ്റ്റിൻ തെരേസ്, ബോൺസൺ കണ്ടമംഗളം, ബിമൽ ബിജു, അലക്സ് ബിനു, നെൽസൺ ബേബി എന്നിവർ നേതൃത്വം നൽകി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ
നവീകരിച്ച അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ യൂണിറ്റ് തൃശൂർ സിറ്റി ADGP പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദം നിർവഹിച്ചു. ഏവർക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിചരണം ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഡയറക്ടർ ഫാദർ റെനി മുണ്ടൻകുര്യൻ വ്യക്തമാക്കി. CEO ഡോക്ടർ ബെന്നി ജോസഫ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിബു കള്ളിവളപ്പിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ പ്രവീൺ ദാൽ കുറ്റിച്ചിറ, ഡോക്ടർ ചെറിഷ് പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനന്തവാടി KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രശാന്തഗിരി ഇടവകയിൽ ജ്വാല ലഹരി വിരുദ്ധ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. വികാരി ഫാദർ ബിജു പുന്നയ്ക്കപ്പടവിൽ ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനു പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരൻ ജോസ് പുലിത്തൂക്കിൽ, ജോണി പന്നിക്കുത്തിമാക്കൽ, സിസ്റ്റർ ഡാനി പീറ്റർ SH, മെൽബിൻ പന്നിക്കുത്തിമാക്കൽ എന്നിവർ പ്രസംഗിച്ചു. സമിതി ഡയറക്ടർ ഫാദർ സണ്ണി മഠത്തിൽ ക്ലാസ് എടുത്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് മേരിഗിരി മേഖലാ പ്രവർത്തന വർഷം ഫൊറോന വികാരി ഫാദർ എബ്രഹാം മടത്തിമാലിൽ ഉദ്ഘാടനം നടത്തി. ജോർജ് കുട്ടി അറക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ മാത്യു കായമ്മാക്കൽ മാർഗരേഖ പ്രകാശനം ചെയ്തു. ഫാദർ ജോസഫ് കാരക്കാട്ട്, ജോജോ വട്ടമല, ഏഞ്ചൽ വിനോജ്, സിസ്റ്റർ അർപ്പിത എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷന്റെ നേതൃത്വത്തിൽ ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് 2024 പ്രകാശനം ചെയ്തു. അതിരൂപത സഹായം എത്രാൻ ബിഷപ്പ് ഡോക്ടർ ആർ ക്രിസ്തുദാസ് പ്രകാശനകർമ്മം നിർവഹിച്ചു. വികാരി ജനറാൽ മോൺസഞ്ചോർ യൂജിൻ പെരേരയും മറ്റു വൈദികരും അൽമായരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലങ്കര കാത്തലിക് അസോസിയേഷൻ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ആയൂർ വൈദിക ജില്ലയിലെ ഇളമാട് സെയിന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ധന്യന്മാർ ഇവാനിയോസ് അനുസ്മരണവും ആദരിക്കലും സംഘടിപ്പിച്ചു. ഫാദർ അരുൺ ഏറത്ത് പതാക ഉയർത്തി. തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പസ് ഉദ്ഘാടനം നിർവഹിച്ചു. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തയുടെ കബറിംഗിലേക്ക് മാവേലിക്കര രൂപത SMYM നേതൃത്വത്തിൽ പുറപ്പെട്ട പദയാത്രയ്ക്ക് പഴങ്കുളം സെയിന്റ് മാത്യൂസ് ദേവാലയത്തിൽ സ്വീകരണം നൽകി. മെത്രാപ്പോലിത്തയുടെ ജന്മഗ്രഹത്തിൽ നിന്നുള്ള പദയാത്ര കറ്റാനം വഴി പത്തനംതിട്ട ജില്ലയായ പഴങ്കുളത്തെത്തി യാത്ര തുടർന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മദ്യവർജന സമിതിയുടെ കേന്ദ്ര ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സമിതിയുടെ പ്രസിഡന്റായി യുഹന്നോൻ മാർ പോളികാർപ്പസ് മെത്രാപ്പോലിത്തയെയും വൈസ് പ്രസിഡന്റുമാരായി ഫാദർ കുര്യാക്കോസ് തണ്ണിക്കോട്ട്, ഫാദർ ഡോക്ടർ തോമസ് ചകരിയിൽ, ഫാദർ വർഗീസ് ജോർജ്, ജനറൽ സെക്രട്ടറിയായി അലക്സ് മണപ്പുറത്ത്, ട്രഷറർ ഡോക്ടർ റോബിൻ പി മാത്യു എന്നിവരെയും നിയമിച്ചു. കമ്മിറ്റിയുടെ പ്രഥമ യോഗം July 12 പരുമല സെമിനാരിയിൽ ചേരുമെന്ന് പ്രസിഡന്റ് യുഹന്നോൻ മോർ പോളികാർപ്പസ് മെത്രാപ്പോലിത്ത അറിയിച്ചു. പരുമല സെയിന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയുടെ നവീകരിച്ച ചാപ്പലിന്റെ ശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു. നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യുഹന്നോൻ മാർ ക്രിസോസ്തോമസ് തിരുമേനി, കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യുഹന്നോൻ മാർ ദിയാസ്കോറസ് തിരുമേനി, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ സജി അമയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, പരുമല സെമിനാരി മാനേജർ വന്യ KV പോൾ റംബാൻ, നിരണം ഭദ്രാസന സെക്രട്ടറി ഫാദർ അലക്സാണ്ടർ എബ്രഹാം, മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസ് ഈപ്പൻ, പരുമല ആശുപത്രി CA ഫാദർ MC പൗലോസ്, ഹോസ്പിറ്റൽ ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, ഹോസ്പിറ്റൽ കൗൺസിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട വൈദികർ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, സ്റ്റുഡൻസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അമല ഗ്രാമപദ്ധതിയുടെ ഭാഗമായി ഗ്യാസ്ട്രോ വിഭാഗം ശോഭ സിറ്റിയിൽ വെച്ച് നടത്തിയ ഫൈബ്രോയിഡ് സ്കാൻ ക്യാമ്പിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു. ഗ്യാസ്ട്രോ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സോജൻ ജോർജ്, സംഘാടക സമിതി പ്രസിഡന്റ് നന്ദകുമാർ, ട്രഷറർ ഹരിദാസ് ഗോപുരത്തിങ്കൽ, ബിജു ഒല്ലൂക്കാരൻ, വിജയ് ജോയ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് ശ്രീ ഷാജി ജോർജിന്റെ 20-ാമത്തെ പുസ്തകമായ മഴ കാത്തുകിടക്കും വിത്തുകൾ പ്രകാശനം ചെയ്തു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർ ബർണാബാസ് സഫഗ്രൻ മെത്രാപ്പോലിത്തയ്ക്ക് കൈമാറി. റെവറൻഡ് ഡോക്ടർ സക്കറിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ ചടങ്ങിൽ പങ്കെടുത്തു. പുണ്യശ്ലോകൻ ആർമണ്ട് കപ്പൂച്ചിന്റെ ദൈവദാസ പദവി പ്രഖ്യാപനം 2024 July 13 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 പട്ടാരം വിമലഗിരി ധ്യാനകേന്ദ്രത്തിൽ പ്രഖ്യാപിക്കുന്നു.
കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.